അപ്പോൾ നമ്മൾ രാവിലെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ലോക്കൽ പിടിച്ചിട്ട് കോഴിക്കോട് പോയിട്ട് അവിടെ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ പിടിക്കണം. അപ്പോൾ ടാസ്ക് 1 കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് പോകണം. ട്രെയിൻ വന്നു, ലോക്കലാണ്. അപ്പം ഞാനും വാവെ അതിൽ നിന്ന് കയറി, മീത്തേട്ടൻ തലശ്ശേരിയിൽ നിന്ന് നമുക്ക് പോകേണ്ട നേത്രാവതിക്ക് കയറും. അപ്പോൾ പോയ പാടനെ ഒരുപാട് ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. നമ്മൾ പെയ്ഡായിട്ട് കോഴിക്കോട് സ്റ്റേഷനിലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്ന് നമ്മൾ നേത്രാവതിക്ക് കാത്തു നിന്നു. ട്രെയിനിൽ കയറി അപ്പം മീത്തേട്ടൻ്റെ മിതിയച്ചിട്ട് നമ്മളെല്ലാവരും സംസാരിച്ചിരുന്നു. കൊണ്ടുവന്നൊരു ദോശയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കഴിച്ചു, കുറച്ച് നേരം കിടന്നുറങ്ങി, അങ്ങനെയൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു, കുറേ വീഡിയോ ഷോർട്സ് കുറച്ച് എടുത്തിട്ടോ. ട്രെയിൻ കണ്ടാൽ നമ്മൾ ഷോർട്സ് എടുക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇപ്പോൾ, കാരണം ഷോർട്സ് ഇപ്പം ഫുൾ ടൈം ഷോർട്സ് എടുക്കണമല്ലോ. അതുപോലെ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിതാ പരിപാടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ട്രെയിൻ ഇറങ്ങി നേരെ അബീൻ്റെ വീട്ടിലേക്ക് വന്ന് ഇരുന്ന് മൊത്തം റെഡി ആവാണ്. ഏകദേശം റെഡി ആയി കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ഊബർ വിളിച്ചിട്ട് ലീ മെറിഡിയനിൽ പോകണം. പോയി നോക്കാം എന്തായാലും. നല്ല അടിപൊളി പരിപാടി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കുറച്ച് ക്രിയേറ്റേഴ്സ് ഉള്ളൂ, എന്നാലും നമ്മൾ കാണാത്ത ഒരുപാട് ക്രിയേറ്റേഴ്സും ഉണ്ടെന്നാണ് കേട്ടാൽ പോയി നോക്കാം. കുറച്ച് വൈകി പോയി, അതുകൊണ്ട് തന്നെ ഊബർ കിട്ടാൻ കുറച്ച് വൈകി. എന്താണെന്നറിയില്ല, ഊബർ വന്നു, ഇവിടുന്ന് നേരെ ലീ മെറിഡിയനിൽ പോകണം. നമ്മൾ അവിടുന്ന് യൂട്യൂബിൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു, ഞങ്ങൾ എത്താനായോ ലേറ്റായപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാഫിക്കൊക്കെയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് എത്താം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് വൈകിപ്പോയി, 1 മണിക്കൂർ വൈകിപ്പോയി, എന്നാലും അവിടുന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്. എന്തായാലും 3 പേരാണ് വൈകിയത്. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ആരൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു കുറച്ചുകൂടി മുന്നേ ഈ ഒരു സാധനം വാങ്ങായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് ലാപ്പിന്റെ ജെങ്കിൾ ടൈം ഡബിൾ സൈഡഡ് വാട്ടർ പ്രൂഫ് ബേബി പ്ലേ മാറ്റ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാറ്റാണ്. ഇതിപ്പോ നമുക്ക് താഴെ വേണമെങ്കിൽ വെക്കാം, കാരണം അതിന്റെ തിക്നെസ് അത്രയും ഉണ്ട്. അപ്പൊ നല്ല തിക്കായതുകൊണ്ട് തന്നെ കുട്ടികൾ വീണാലോ, ഒന്ന് കാലിൽ പ്രശ്നമോ, അല്ലെങ്കിൽ നമ്മൾ വീഴുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റുമെന്നോ, അല്ലെങ്കിൽ ഇത് കൈ വേദനയ്ക്കോ കാല് വേദനയ്ക്കോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് മാത്രമുള്ള തിക്നെസ് ഉണ്ട്. മാത്രമല്ല ബേബീസിനും അല്ലെങ്കിൽ ടോട്ടലേഴ്സിനും ഒക്കെ നല്ല കംഫർട്ടബിളാണ്. അത് മാത്രമല്ലാതെ ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയത്. ഇത് XPE മെറ്റീരിയലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ സൂപ്പർ സോഫ്റ്റ് ആണ്. 0.8 സെന്റിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇത് നോൺ ടോക്സിക് ആണ്, BPA ഫ്രീ ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, നോൺ പൊല്യൂട്ടിംഗ് ആണ്. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിവേഴ്സിബിൾ പ്ലേ മാറ്റ് ആണ്. നമുക്ക് 2 സൈഡും മാറ്റി മാറ്റി ഇടാൻ പറ്റും. അത് മാത്രമല്ലാതെ ഇത് നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്യാനും പറ്റും. എന്നിട്ട് അതിനായിട്ട് ഒരു ബാഗ് ഉണ്ട്, നമുക്ക് അതിലിട്ടിട്ട് എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഭയങ്കര കോമ്പാക്റ്റബിൾ ആണ്, ഭയങ്കര അട്രാക്റ്റീവ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള പർപ്പസ് നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല നോൺ സ്ലിപ്പറി ആണ്, അപ്പൊ നമുക്ക് കുട്ടികൾ വഴുതി വീഴുന്ന അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. മാത്രമല്ല ഇതിൽ ആൽഫബറ്റ്സും അതേപോലെ തന്നെ നമ്പേഴ്സ് ഒക്കെ 3D ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഗ്രിപ്പൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ലാതെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. ഇത് 100% വാട്ടർ റെസിസ്റ്റന്റ് ആണ്, ഭയങ്കര ഈസിയാണ് ക്ലീൻ ചെയ്യാൻ. ഈവൻ നമുക്ക് വാക്വം വെച്ച് വരെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് എക്സ്ട്രാ ലാർജ് സൈസ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആണ്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ നമുക്കിപ്പം കുഞ്ഞു വാവാകുമ്പോൾ കിടത്താം, അതുപോലെ തന്നെ എഴഞ്ഞു മുട്ടിൽ എഴഞ്ഞു നടക്കുമല്ലോ, അപ്പൊ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പൊ ബബ്ലൂസിന്റെ എത്രയൊക്കെ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് കയറി ചെക്ക് ചെയ്തത്. എത്തിയപാടന്നെ നമ്മളെ ചാനലിലെ പേര് പറഞ്ഞിട്ടൊരു ബാഡ്ജ് വാങ്ങാനുണ്ടായിരുന്നു. ആ ബാഗ് കാണുന്ന ബാഗ് ഭയങ്കര ഇഷ്ടമായി, നമുക്ക് പോകുമ്പോൾ തരാനുള്ള തോന്നും. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്നു, യൂട്യൂബിന്റെ എംബ്ലം അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി സെറ്റ് ആയിരുന്നു. ഉള്ളിൽ പോയപ്പോൾ എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ, കേരളത്തിലെ 25 ക്രിയേറ്റേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ടോപ്പായി നിൽക്കുന്ന 25 ക്രിയേറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അതിൽ നമ്മൾക്ക് ഒരാളാവാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇതിലെത്തി സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം ഒരുപാട് സന്തോഷം. ഒരു ചെറിയ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ജിയോ മച്ചനുണ്ടായിരുന്നു, കാർത്തിക് ഉണ്ടായിരുന്നു, ശശാം ഉണ്ടായിരുന്നു. ഇത് യൂട്യൂബിൻ്റെ ഒരു മാനേജറാണ്. അതുപോലെ തന്നെ ബിജുവേട്ടൻ അവിടെ 30 മില്യനായതിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുത്തു, അതുപോലെ തന്നെ എംഫോട്ടക്കനും കൊടുത്തു. സംഗീതനും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, സംഗീതന് വരാൻ പറ്റാത്തതിനെ കൊണ്ട് അത് അവനെ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ സംഗീത നിനക്കും നല്ല രീതിയിൽ അവരെ ഇത് ചെയ്തിരുന്നു, എന്ന് വെച്ചാൽ പേരൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. സ്വർഗം മണ്ണിലുണരുമ്പോൾ നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ മാഞ്ഞുപോവുർ പൂദാരം പോൽ. അടുത്ത ഫുഡ്, ഫുഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. ബിരിയാണി, ചോറ്, പൊറോട്ട, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചോറും ബിരിയാണിയും
പിന്നെ മട്ടൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനെടുത്തത്. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പല ക്രിയേറ്റേഴ്സിനെയും കാണുന്നത്. ഇപ്പം ഫിറോസ്കനെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്, അതുപോലെ തന്നെ ജയരാജേട്ടനെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്, അൺബോക്സിങ് ഡൂഡിനെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്, ഡൂഡും ഡൂഡി ഉണ്ടായിരുന്നു. അങ്ങനെ കാണാത്തവരോടൊക്കെ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു, നമ്മളെ അവർ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. നല്ല ഫുഡായിരുന്നു, നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. ഈ ഒരു ഇവൻറ്റ് നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു, കാരണം കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. നല്ലൊരു രാത്രി എല്ലാവരും ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിച്ചു. ആ ഒരു മൊമെൻറ്റ്സ് എല്ലാം നല്ല രസമായിരുന്നു. വീഡിയോയിൽ എത്രത്തോളം ഞാൻ എടുത്തതെന്ന് അറിയില്ല, കാരണം ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കുന്നത് വളരെ കുറച്ചാണ് എടുത്തത്. പക്ഷേ നല്ലൊരു രസമായിരുന്നു. ബിജുവേട്ടനും ഞാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ബിജുവേട്ടാ എന്തായിരുന്നു, ബിജുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി സിനിമ നടന്നൊക്കെ കാണാം. അങ്ങനത്തെ കുറേ കോമഡിയൊക്കെ നടന്നിരുന്നു, പറഞ്ഞ എത്ര ഇത് അറിയില്ല, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആനി ആഷ്നയും മിരിയേച്ചിയും പ്രണവും എല്ലാവരും കൂടി ഒരു ഡാൻസൊക്കെ സെറ്റ് ചെയ്തു, മറ്റേ വിജയൻ്റെ കൊക്കര കൊക്കരക്കോ അതൊക്കെ എടുത്തിട്ടുണ്ട് അവരുടെ ഷോർട്സിൽ വരുന്നതായിരിക്കും. ആരും എടുത്തത് എനിക്കറിയില്ല. അത് ഒരുപാട് ട്രയൽ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഒറ്റ ടേക്കിൽ എടുക്കുന്നൊരു വീഡിയോ ആയതുകൊണ്ട് തെറ്റിപ്പോയിരുന്നു. പക്ഷേ അവസാനം അടിപൊളിയായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പ്രണവൻ്റെ ചാനലെന്തോ വരും. അത് നല്ലൊരു രസമുണ്ടായിരുന്നു, ആ വീഡിയോകൾ കാണുന്നത് മനസ്സിലാവും. അത് ജോഷു ആയിരുന്നു എടുത്ത, അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു സിംഗിൾ ടേക്കിൽ അത് എടുക്കാൻ വേണ്ടി. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കും മീത്തേട്ടൻ നമ്മളെ കൂടെ ആയിരുന്നു വരേണ്ടത്. പക്ഷെ മീത്തേട്ടന് തൃശ്ശൂര് പോയിട്ട് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം മീത്തേട്ടൻ ജിജിൻ്റെ കൂടെ തൃശ്ശൂരേക്ക് പോവുമായിരുന്നു. അപ്പം റൂമിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിയായിരുന്നു. ബിജുവേട്ടനും അക്ഷയും നമ്മളെ കൂടെ കണ്ണൂരേക്ക് വരുമായിരുന്നു. നമുക്ക് ഇപ്പോൾ ഈ വോയിസ് വരുന്ന ദിവസം കണ്ണൂരിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി നമ്മളും കണ്ണൂരേക്കായിരുന്നു പോകുന്നത്. അപ്പം നല്ല രസത്തിൽ ഇന്നത്തെ ഒരു ദിവസം എൻഡ് ചെയ്യാൻ പോവുകയാണ്. ബിജുവേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? പരിപാടി നല്ല പരിപാടിയായിരുന്നു. ഇത്തവണ കിട്ടിയ ബാഗ് നല്ല അടിപൊളിയല്ലേ? ഇപ്പൊ നമ്മള് ട്രെയിനില് പോകുമ്പോ തലേണക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മള് നാളെ കണ്ണൂരേക്കാണ് പോകുന്നത്, അവിടെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ചു ഇന്നൊരു ദിവസം മൊത്തം വ്ലോഗ് ചെയ്ത് ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട്. അതെല്ലാവർക്കും.